ഹലോ, എല്ലാ സോളുകൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അക്ഷയ, ഞാനൊരു ടിൻ ഫ്ലെയിം ആണ്, ഞാനൊരു ഡിവൈൻ ഫെമിനൈൻ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് രണ്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മൾ സെപ്പറേഷൻ സ്റ്റേജിൽ ഇന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ, സ്പിരിച്വലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിവൈൻ മാസ്കുലൈൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോൾ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിവൈൻ മാസ്കുലൈൻ നമ്മളെ വിളിച്ചാൽ നമ്മൾ കോൾ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ അതിനു മുമ്പ് പറയാം, നമ്മൾ ടിൻ ഫ്ലെയിം ജേണിയിൽ ബബിൾ ഫേസിലേക്ക് വരുന്ന സമയത്തല്ലേ, ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കും രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഡിവൈൻ മാസ്കുലൈൻ ഇൻസെക്യൂരിറ്റി വരികയും അവർ നമ്മളിൽ നിന്ന് റൺ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഡിവൈൻ ഫെമിനൈന് ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ വരും. ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഡിവൈൻ ഫെമിനൈൻ മൂക്കും കുത്തി വീഴുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു പെയിൻ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് എടുക്കാനായിട്ടും ദൈവകാര്യങ്ങൾ ഒക്കെ അറിയാനായിട്ടും പിന്നെ ഈ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് കേൾക്കാനായിട്ടും ഇന്നർ വർക്ക് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഡിവൈൻ മാസ്കുലൈൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. 100% ഡിവൈൻ ഫെമിനൻസും അതിന് വേണ്ടിയിട്ടായിരിക്കും. തിരിച്ചു പോയിട്ടുള്ള നമ്മുടെ ആ ഒരു സ്നേഹം, ആ ഒരു ലവ് നമ്മളിലേക്ക് തിരിച്ച് വരുവാൻ വേണ്ടിയിട്ടായിരിക്കും ഇന്നർ വർക്ക് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേയൊക്കെ ഒന്ന് ഗ്രോ ചെയ്ത്, സ്പിരിച്വലി ഗ്രോ ചെയ്ത് വരുമ്പം നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഒരു സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതിലേക്കുള്ള ഒരു വഴികാട്ടി മാത്രമാണ് നമ്മുടെ ഡിവൈൻ മാസ്കുലൈൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് കോണ്ടാക്ട് കിട്ടില്ല കേട്ടോ. പലർക്കും ടിൻ ഫ്ലെയിം ജേണിയുടെ ലാസ്റ്റ് ആ ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സെപ്പറേഷൻ തന്നെയായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു കേസൊക്കെ പറയാനാണെങ്കിൽ എനിക്കുണ്ടായിരുന്നത് ലോങ് സെപ്പറേഷൻ ആയിരുന്നു. ഞാനൊരു ഒരു എന്താ പറയുക, ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ ഒരു ഇന്നർ വർക്ക് ചെയ്ത് എത്തിയതിന് ശേഷമാണ് എൻ്റെ ഡിവൈൻ മാസ്കുലൈൻ എന്നെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ ചില ഡി എഫ്സിന് അവർ ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഡിവൈൻ മാസ്കുലൈൻസ് തിരിച്ചു വരാറുണ്ട്. അപ്പം ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പം ടിൻ ഫ്ലെയിം സോളുകളെന്ന് പറഞ്ഞാൽ പരസ്പരം എനർജി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ എനർജി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അവർക്ക് കൊടുക്കില്ല, നമ്മളത് നമ്മുടെ സെൽഫ് ലവിലേക്കും നമ്മുടെ സോൾ ഗ്രോത്തിലേക്കും, നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ സ്പിരിച്വാലിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാനും നമ്മുടെ ഒരു ഗ്രോത്തിനും വേണ്ടിയിട്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ എനർജി കിട്ടാതെ വരും. ഇങ്ങനെ കിട്ടാതെ വരുന്ന സമയത്ത് അവർക്ക് മിസ്സിങ് ഫീൽ വരുമ്പോഴാണ് അവർ നമ്മളിലേക്ക് ഒരു കോള്, ഒരു കോണ്ടാക്റ്റ് ആയിട്ടൊക്കെ വരുന്നത്. ഇങ്ങനെ കോണ്ടാക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കോൾ എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പരാതികളൊക്കെ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല, നീ എന്നെ ഇട്ടിട്ട് പോയില്ലേ, നീ എന്തൊരു സാധനമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവരോട് സാധാരണ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെ സംസാരിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബോർഡർ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾ വീണ്ടും അവരിലേക്ക് അഡിക്റ്റായി പോവാതിരിക്കാനായിട്ട് ഒരു അവെയർനെസ് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലൈൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു തരം അഡിക്റ്റീവ് എനർജിയാണ്, നമ്മൾ അവരിലേക്ക് അടിമപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ സ്പിരിച്വൽ ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു വിസ്ഡവും, പിന്നെ അതുകൂടാതെ തന്നെ ഇന്നർ വർക്ക് ചെയ്ത് ഇത്രയൊക്കെ ഒന്ന് എത്തിയിട്ടുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ എന്താ പറയുക, വെള്ളം കോരിയിട്ട് കലവിട്ട് ഉടക്കുകയെന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോവും. പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോളൊക്കെ വീണ്ടും ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ വരാം. അപ്പം നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഡിവൈൻ ഫെമിനൈൻസ് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ ആരും ഇത് പ്രാവർത്തികമാക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കും അറിയായിരുന്നു, ഇന്നർ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അറിയായിരുന്നു, പക്ഷെ ഞാനും ഇതൊന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറില്ല എന്നല്ല, നമ്മൾ അവർ വരുമ്പോൾ ആ ഒരു എനർജിയിൽ പെട്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഡിവൈൻ ഫെമിനിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി റിസീവിങ് എനർജിയാണ്, അതായത് നമ്മൾ സ്വീകരിക്കേണ്ട എനർജിയാണ്. ഡിവൈൻ മാസ്കുലിൻ എനർജി എന്ന് പറഞ്ഞാൽ ഗിവിങ് എനർജിയാണ്, അവർ നമുക്ക് തരേണ്ട എനർജിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കാതെ നമുക്ക് കിട്ടുന്നതിന് മാത്രം നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ലെവലിൽ നമ്മളെപ്പോഴും ഇരിക്കുക കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബോർഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒക്കെ സംസാരിക്കാനായിട്ട് നോക്കുക. അവർ വരുമ്പോൾ നമ്മൾ അവരിലേക്ക് കൂടുതലായിട്ട് അഡിക്റ്റ് ആവാതെ നമ്മുടെ ഇന്നർ വർക്കും നമ്മുടെ സ്പിരിച്വൽ വർക്കും കൂടി കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിർത്തിവെക്കാൻ ശ്രമിക്കരുത്. നിർത്തിവെക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ വരും, വീണ്ടും അവർ റൺ ചെയ്ത് പോവുകയും ചെയ്യും, വീണ്ടും നമ്മൾ ആ ഒരു പെയിനിലേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കോൾ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡി എം അവേക്കൻ ആവാതെ ഒരു യൂണിയൻ 3D നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയും ഒരു ആൻസർ മുമ്പ് പറഞ്ഞു തന്നെയാണ്, നമ്മൾ കുറച്ചൊരു ഇന്നർ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളിലേക്ക് വരും. നമ്മുടെ എനർജി വലിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്, ആ നമ്മൾ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ മറ്റാരും സ്വന്തമാക്കുന്നതോ നമ്മൾ മറ്റാരിലേക്കും പോകുന്നതോ ഒന്നും അവർക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അവർക്ക് അഡിക്റ്റായിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക, അവരെ സ്നേഹിച്ച് അവിടെ ഇരിപ്പുണ്ടെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അവർ. അവർ അവേക്കണാവാതെ അവർക്ക് നമ്മളിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊരു കുഞ്ഞു കുഞ്ഞു യൂണിയനൊക്കെ നടക്കാം, പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് അവേക്കണാവുക, അവേക്കണായിട്ട് നമ്മുടെ ഡി എമ്മും കൂടി അവേക്കണായാലാണ് അവർക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.